हाय, अस्सलाम वालेकुम, वेलकम बैक टू चैनल मॉमीज मैजिक रेसिपीज। അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ തോലോട് കൂടി തന്നെ വാങ്ങുക കേട്ടോ. ചിക്കന് നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഷർമെൻ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ പറയുക. അപ്പോൾ ചിക്കന് നമ്മളിങ്ങനെ ഹാഫായിട്ടാണ് മുറിച്ചത്, അതായത് വലിയ പീസസോടെയാണ് നമ്മൾ ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറിയ പീസാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ, അതായിരിക്കും എളുപ്പം, വേവാനൊക്കെ എളുപ്പം അതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തിക്കായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ വരഞ്ഞു കൊടുക്കണം. പിന്നെ ഒരു റോളറോ ഹാമറോ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചും കൊടുക്കുക കേട്ടോ. ഇത് ചെയ്യുന്നത് നമ്മൾ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നമ്മൾ മസാല റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി നമ്മൾ 2 സ്റ്റെപ്പായിട്ട് മസാല പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ 2 വലിയ ഇഞ്ചിയും 20 വെളുത്തുള്ളിയും പിന്നെ പുതിനയില ഒരു കൈപ്പിടത്തോളം ഉണ്ടാവും കേട്ടോ. പിന്നെ 10 സ്പൂണ് വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 4 പച്ചമുളക് കൂട്ടിയിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ ഇടുന്നത് നമ്മളിതിൽ എന്തോ വിട്ടു പോയിട്ടുണ്ട്, അപ്പം അതും അത് ശ്രദ്ധിക്കുക കേട്ടോ. ചിക്കനിലെ നനവൊക്കെ നമ്മളൊന്ന് ഒപ്പിക്കളയുന്നുണ്ട്. അതിപ്പോൾ ഇങ്ങനെ ഡ്രൈ ആക്കണം കേട്ടോ. നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒരു തുണി കൊണ്ടോ ഒക്കെ നമ്മളൊന്ന് ഒപ്പിയെടുക്കുക മസാല തേക്കുന്നതിന് മുമ്പ് കേട്ടോ. ഇനി നമ്മൾ 1st സ്റ്റെപ്പിലെ മസാല ഒന്ന് നന്നായി പിടിപ്പിച്ച് വയ്ക്കുക. ഇനി വേറൊരു സ്റ്റെപ്പ് കൂടി വരാനുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ 6 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഇതേപോലെ വരയിടാനും അടിക്കാനൊക്കെ നമ്മൾ എന്താ റോളർ കൊണ്ടൊന്ന് അടിച്ച് പരത്താനൊന്നും നമ്മൾ മറക്കരുത്. എന്നാലേ അത് കറക്റ്റ് അത് മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ. ചിക്കനെ നന്നായിട്ട് മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിൻ്റെ മേലെ ഒന്ന് ഫോയിൽ കൊണ്ട് കവർ ചെയ്താണ്ട് നല്ല വെക്കുക കേട്ടോ. ഇനി നമ്മൾ 2nd സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള എന്താ മസാല റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടി 1 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, ഇനി 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി. ഇനി നമ്മളിതിലേക്ക് ഇടേണ്ടത് പച്ചമല്ലി പൊടിച്ചതാണ്. അതിപ്പോൾ 1 ടേബിൾ സ്പൂണും പിന്നെ 1 ടീസ്പൂണും ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആ മെഷർമെൻറ്റ് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വറുത്ത് പൊടിച്ച മല്ലി ഇതിലേക്ക് ഇടരുത്, പച്ചമല്ലിയാണ് കേട്ടോ ഇടേണ്ടത്. പിന്നെ നമ്മൾ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിപ്പം 6 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് 1st മസാല പിടിപ്പിച്ചതാണ് കേട്ടോ. ഇപ്പോൾ 2nd സ്റ്റെപ്പ് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിലേക്ക് ഇടേണ്ടത് 20 എന്താ വറ്റൽമുളക് പൊടിച്ചതാണ്, 20-25 അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അതും ഇതിലേക്ക് ചേർക്കുക. പിന്നെ വിനാഗിരി, അത് ഒരു 10 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. 2 ചെറുനാരങ്ങ നീരും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതും ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് കുറച്ച് സ്പൈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇതിപ്പോൾ നമ്മൾ സാധാരണ അൽഫാം ഉണ്ടാക്കുന്ന മാതിരിയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ചോപ്പ് ചെയ്ത മല്ലിയില കൂടി ചേർത്തിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, 10 ടീസ്പൂണ് വിനാഗിരിയും 2 ചെറുനാരങ്ങനീരും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെന്തോ വീഡിയോയിൽ എന്താ ഉൾപ്പെട്ടിട്ടില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ഇതും ഒന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ മസാല ചെയ്യുന്ന സമയത്ത് 4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതും എന്താ അതിൽ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല, എന്താ അറിയില്ല, സോറി. നിങ്ങൾക്ക് അൽഫാമിനെ കുറച്ച് കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറ് ചേർക്കുക കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്രിൽ ചെയ്യാനല്ല വേണ്ടത്, കുറച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് ഗ്രിൽ ചെയ്യാൻ. ഇനി നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമ്മളിങ്ങനെ എന്താ ചതുരത്തിൽ ഇഷ്ടികൊക്കെ വെച്ചിട്ട് എന്താ അതിലേക്ക് ചിരട്ട വെച്ച് നമ്മൾ കത്തിക്കുക. അത് നന്നായിട്ട് കത്തിയതിന് ശേഷം നമ്മൾ ചാർക്കോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും അല്ലേ. ഇത് നമ്മൾ നന്നായിട്ട് വീശി കൊടുത്തിട്ട് കനലാക്കണം കേട്ടോ. ഇനി അതിൻ്റെ മേലെയാണ് നമ്മൾ ഗ്രില്ല് വെച്ചിട്ട്
നമ്മൾ ചിക്കനൊക്കെ ഇതിലേക്ക് വെച്ച് ആദ്യം ഗ്രില്ലിൽ വെച്ചിട്ട് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മേലെ ചിക്കൻ വെക്കുക ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ എന്താ ഗ്രില്ല് ചെയ്തായിരുന്നു അതാണ് ഗ്രില്ലിൻ്റെ മേലെ ഒരു ചിക്കൻ്റെ ഒരു ഇതൊക്കെ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നായിരുന്നു കേട്ടോ അത് സെക്കൻഡ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ മറിച്ചിടലിലും നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്യണം കേട്ടോ അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ അൽഫാമിൻ്റെ എക്സാക്റ്റ് ആ സ്മെല്ല് മണം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ആ കനലിലേക്ക് ഓയിൽ എത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾ ചിക്കനിലേക്ക് അത് നമുക്ക് കിട്ടും ഇങ്ങനെ കുഴിമന്തിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ കനൽ ഇതാക്കിയിട്ട് നമ്മൾ ചെയ്യില്ലേ അതുപോലെ തന്നെ കനലാവാൻ വേണ്ടി നമ്മളൊന്ന് വീശി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ ബ്രഷ് ചെയ്യുമ്പോൾ അത് കൊന്ന് ആളി കത്താനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീശി കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് വേവ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളത് വീശി കൊടുക്കുമ്പോൾ തന്നെ അൺസൈക്കബിൾ ആണ് നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അൽഫാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഇതൊന്ന് എന്താ ബ്രഷ് ചെയ്യാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓരോ മറിച്ചിടലിനും നമ്മൾ ബ്രഷ് ചെയ്യണം കേട്ടോ ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് പുറത്തുനിന്ന് അൽഫാം കിട്ടും അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പുകയും വീശലൊന്നും ഇല്ലാണ്ട് കറക്റ്റ് എന്താ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാം പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വേറെ എക്സ്പീരിയൻസ് ആണ് സന്തോഷമാണ് അല്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അൽഫാം വേറെ ഒരു രക്ഷയില്ലാത്ത ഒരു ടേസ്റ്റ് തന്നെയാണ് പുറത്തിൽ വാങ്ങുന്ന അതേ ടേസ്റ്റാണ് കുറച്ച് സ്പൈസി ആണ് വേറെ ലെവലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മഅസ്സലാമ